हेलो डियर स्टूडेंट्स, जवाहर टनल कविता बाकी भाग कड़का। पीछे छूट गया था इतिहास और संवत्सर अपना, मिथक देवता और तीर्थ अपने, मेले ठेले तीज त्योहार, घर बार अपना। उनकी स्मृतियां थी हमारे साथ भागती चुपचाप, जैसे मुँह अंधेरे भागते गांव से चली आई थी दौड़ती कुछ दूर, हमारी गायें भी सामान लदे ट्रकों के पीछे, बसें चिंघाड़ रही है अंधेरे में जैसे लगा रही हो गुहार। जवाहरलाल नेहरू के आनंद भवन में, परंतु यह सच था कि हम नहीं थे इलाहाबाद में इस समय, जहां गंगा थी, जमुना थी, सरस्वती थी, आपस में घुल मिल। हम थे अंधेरे में, ठिठुरती ठंड में, संकरी श्वास नली में अवरुद्ध हवा के कण जैसे। पीछे छूट गया था इतिहास और संवत्सर अपना, मिथक देवता और तीर्थ अपने, मेले ठेले तीज त्योहार, घर बार अपना। കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു 5000 വർഷത്തെ ജീവിതത്തിൽ തങ്ങളുടേതായിട്ടുണ്ടായിരുന്നതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ടാണ്, ജന്മഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് കശ്മീരി ജനത, കശ്മീരി പണ്ഡിറ്റുകൾ രക്ഷപ്പെട്ട് പോരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പീച്ചേ ചൂട് ഗയാഥ ഇതിഹാസ് ഓർ സംവത്സർ അപ്ന, തങ്ങളുടെ ചരിത്രം. ഇത്രയും കാലം തങ്ങളവിടെ ജീവിച്ചിരുന്നു, അല്ലെ, തങ്ങൾക്കൊരു ചരിത്രമുണ്ടായിരുന്നു, ആ ഒരു ചരിത്രം അവരവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഓർ സംവത്സർ അപ്ന, അവരുടെ അവർ ജീവിച്ച കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ, അനേകം വർഷങ്ങളുടെ ഓർമ്മകൾ, മിഥക് അവരുടെ മിത്തുകൾ, അവരുടെ ആരാധന ദൈവങ്ങൾ, അവരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും, അവരുടെ സ്വന്തം വീടുകളും ഭൂമിയും സ്വത്തും, അങ്ങനെ അവരുടേതായിട്ടുണ്ടായിരുന്നതെല്ലാം, ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ അവർ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം, അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം ജന്മഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ രക്ഷപ്പെട്ടു പോരുന്നത്. ഉൻകി സ്മൃതിയാ തി ഹമാരെ സാത് ഭാഗ്തി ചുപ്ചാപ്. ഇന്ന് ഞങ്ങളോടൊപ്പം ഇവയൊന്നുമില്ല, ഞങ്ങളുടേതായിരുന്നതൊന്നും തന്നെ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല, പകരം അവയുടെ സ്മൃതികൾ, നല്ല ഓർമ്മകൾ, സ്മരണകൾ മാത്രം ഞങ്ങളുടെ പിന്നാലെ നിശബ്ദം ഓടി വരുന്നുണ്ടായിരുന്നു. ജേസെ മോ അന്ധേരെ ഭാഗ്തേ ഗാവ് സെ ചലി ആയി തീ ദോട്ടി കുച്ച് ദൂർ ഹമാരെ ഹമാരി ഗായേ ഭി സാമാൻ ലതേ ട്രക്കോ കെ പീച്ചേ. ഞങ്ങളുടെ വളർത്തു പശുക്കൾ സാധനം നിറച്ച ഞങ്ങളുടെ ട്രക്കുകളുടെ പുറകിൽ കുറേ ദൂരം ഓടി വന്നിരുന്നു. അപ്പോൾ അവയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ രക്ഷപ്പെട്ട് പോകുന്നത്. ആ സമയത്ത് ഇരുട്ടിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോരുന്ന സമയത്ത് അവർ സഞ്ചരിച്ച, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ നിറച്ച വാഹനങ്ങൾക്ക് പിന്നാലെ അവരുടെ വളർത്തു പശുക്കളും കുറേയധികം ദൂരം ഓടി വന്നിരുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന മറ്റുള്ള വസ്തുക്കളുടെ എല്ലാം ഓർമ്മകൾ അവരോടൊപ്പം അവർക്ക് പിന്നാലെ ഓടി വരുന്നുണ്ട്. ബസേ ചിങ്കാട് റഹി ഹേ അന്ധേരേമേ ജെയ്സേ ലഗാ റഹി ഹോ ഗുഹാർ ജവാഹർലാൽ നെഹ്റു കെ ആനന്ദ് ഭവൻമേ. ഇപ്പോൾ ബസ്സുകൾ അലറുകയാണ്, വല്ലാതെ ശബ്ദമുണ്ടാക്കുകയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആനന്ദ ഭവനത്തിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ വീടിൻ്റെ പേരാണ്, അവരുടെ ആൻസെസ്ട്രൽ ഹൗസിൻ്റെ പേരാണ് ആനന്ദ ഭവൻ. അപ്പോൾ ആ ആനന്ദ ഭവനിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വന്തം ആനന്ദ ഭവനിൽ തങ്ങളെ രക്ഷിക്കൂ എന്ന നിലവിളിക്കും പോലെയാണ് ബസ്സുകൾ ഗർജിച്ചിരുന്നത്. അപ്പോൾ ആ ഇരുട്ടിൽ ബസ്സുകളുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ കവിക്ക് തോന്നുകയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആനന്ദ ഭവനിൽ എന്നെ രക്ഷിക്കൂ എന്നും പറഞ്ഞ് ആരോ അലമുറയിടുന്നു. പരന്തു യ സച്ച് ഥാ കി ഹം നഹി ഥേ ഇലാഹാബാദ് മേ ഇസ് സമയ ജഹാ ഗംഗാ ഥീ ജമുന ഥീ സരസ്വതി ഥീ ആപസ് മേ ഘുൽ മിൽ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, വാസ്തവമാണ്. എന്തെന്നാൽ ഞങ്ങൾ ഈ സമയം അലഹബാദിലല്ലായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആനന്ദഭവനം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. പക്ഷേ ഞങ്ങൾ ഈ സമയം ആ അലഹബാദിലല്ല ഉണ്ടായിരുന്നത്. അലഹബാദ് എന്ന് പറയുന്നത് ത്രിവേണി സംഗമത്തിൻ്റെ, സമന്വയത്തിൻ്റെ ഒരു സ്ഥലമാണ്, പുണ്യസ്ഥലമാണ്. അവിടെ ഗംഗയും യമുനയും സരസ്വതിയുമൊക്കെ
കൂടിച്ചേർന്ന് ഒത്തൊരുമയോടുകൂടി ഒഴുകുന്ന പ്രദേശമാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലല്ല ജീവിക്കുന്നത് അല്ലേ. അതുപോലെയൊരു അവസ്ഥയിലല്ല തങ്ങൾ ഇന്ന് നിലകൊള്ളുന്നത് എന്ന് കവി ആ ഒരു യാഥാർത്ഥ്യം കവി നമുക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ്. പരന്തു യഹ് സച്ച് താ കി ഹം നഹി ഥേ ഇലഹാബാദ് മേ ഇസ് സമയ ജഹാ ഗംഗാ ഥി ജമുനാ ഥി സരസ്വതി ഥി ആപസ് മേ ഘുൽമിൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ടണലിലാണ് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആനന്ദഭവൻ സ്ഥിതി ചെയ്യുന്ന അലഹബാദ് സമന്വയത്തിൻ്റെ ത്രിവേണി സംഗമത്തിൻ്റെ ഒത്തൊരുമയുടെ പ്രദേശമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. ഹം ഥേ അന്ധേരേ മേ ഠിഠുർത്തി ഠണ്ടുമേ സങ്കരി ശ്വാസ് നലീമേ അവരുദ്ധ് ഹവാ കേ കൺ ജേസെ. പിന്നെ ഞങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഹം ഥേ അന്ധേരേ മേ, ഞങ്ങൾ ഭയപ്പെടുത്തുന്ന കുറ്റാക്കൂരിട്ടു നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു, ആ ഇരുട്ടറയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഠിഠുർത്തി ഠണ്ടുമേ, ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന തണുപ്പിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. സങ്കരി ശ്വാസ് നലീമേ അവരുദ്ധ് ഹവാക്കേ കണുജേസെ. ആ സമയത്ത് ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇടുങ്ങിയ ശ്വാസനളികയിൽ കുടുങ്ങിപ്പോയ വായുവിൻ്റെ ഒരു കണം പോലെ, അല്ലെങ്കിൽ വായുവിനെ പോലെയാണ്, ശ്വാസത്തെ പോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ആ രീതിയിൽ തണലിനുള്ളിൽ കുറ്റാക്കൂരിട്ടിൽ, തിങ്ങി നിറഞ്ഞ തീക്ഷ്ണമായി ഭയപ്പെടുത്തുന്ന ആ ഇരുട്ടിൽ, ശരീരം തുളച്ചു കയറുന്ന തണുപ്പിൽ ഞങ്ങൾ അകപ്പെട്ട് കിടക്കുകയായിരുന്നു, കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് കവി പറയുന്നത്. അത്തരത്തിലുള്ളൊരു ഭീകരമായ, ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലായിരുന്നു, മാനസിക സംഘർഷത്തിലായിരുന്നു ഞങ്ങൾ.